നമസ്കാരം. ഒരു ദിവസമെങ്കിലും കേരള ഭരണം കിട്ടിയാൽ ഭീകരന്മാരുടെ സകല മാളങ്ങളും ചുട്ടേരിക്കുമെന്ന് ഉത്തർപ്രദേശ് മന്ത്രി യോഗി ആദിത്യനാഥ്. ദി കേരള സ്റ്റോറി സിനിമ കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദി കേരള സ്റ്റോറിയുടെ സ്പെഷ്യൽ ഷോ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മന്ത്രിമാർക്കും മാത്രമായി നടത്തിയിരുന്നു. സിനിമ കണ്ട ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കരഞ്ഞു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് സഹപ്രവർത്തകരും പ്രത്യേക സ്ക്രീനിങ്ങിനിടെ ലോക് ഭവനിൽ ദി കേരള സ്റ്റോറി കാണുകയായിരുന്നു. പെൺകുട്ടികളെ മതം മാറ്റുകയും പിന്നീട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നതിന്റെ സത്യമാണ് സിനിമ കാണിക്കുന്നതെന്ന് സിനിമ കണ്ടതിനു ശേഷം യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മന്ത്രിമാരും കേരളത്തിലെ തീവ്രവാദ ക്യാമ്പുകൾ അടിച്ചമർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു ദിവസമെങ്കിലും കേരളത്തിലെ ഭരണം കിട്ടിയാൽ ഭീകരന്മാരുടെ സകല മാളങ്ങളും ചുട്ടരിക്കുമെന്നും യോഗി ആദിത്യനാഥ് മാധ്യമങ്ങളോട് സിനിമ കണ്ടതിനു ശേഷം തുറന്നടിച്ചു. അതേസമയം ഈ ചിത്രം രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രദർശിപ്പിക്കണമെന്ന് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ ആവശ്യപ്പെടുകയും ചെയ്തു. ദി കേരള സ്റ്റോറിയെ ജനപ്രിയ സിനിമയെന്നാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും സഹമന്ത്രിമാരും വിശേഷിപ്പിച്ചത്. വിദ്യാർത്ഥിനികളും സ്ത്രീകളും മാധ്യമ പ്രവർത്തകരും വലിയൊരു വിഭാഗം ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുത്തു. മുഖ്യമന്ത്രി യോഗി, ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ, മന്ത്രി സുരേഷ് ഖന്ന, ഒട്ടുമിക്ക സംസ്ഥാന മന്ത്രിമാരും MLAമാരും പ്രത്യേക സ്ക്രീനിങ്ങിൽ പങ്കെടുത്തു. ഇന്നൊരു പ്രത്യേക പ്രദർശനത്തിൽ എന്റെ മന്ത്രിസഭയിലെ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കൊപ്പം ദി കേരള സ്റ്റോറി സിനിമ കണ്ടുവെന്നാണ് സിനിമയ്ക്ക് ശേഷം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തത്. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതൊരു സിനിമയല്ലെന്നും യഥാർത്ഥ കഥകളെ അടിസ്ഥാനമാക്കിയുള്ള തീവ്രവാദത്തിന്റെ യാഥാർത്ഥ്യമാണെന്നാണ് എന്റെ വ്യക്തിപരമായ അറിയിപ്പ്. ഇന്ത്യക്കും ഹിന്ദുക്കൾക്കും എതിരായ ഗൂഢാലോചന വളരെ നന്നായി തുറന്നു കാട്ടപ്പെടുന്ന ഈ സിനിമ എല്ലാ ഇന്ത്യക്കാരും കാണണം. തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് സിനിമയിലൂടെ നമ്മുടെ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുന്ന ഈ അത്ഭുതകരമായ സിനിമ യു പിയിൽ നികുതിരഹിതമാക്കിയിരുന്നു. ഈ സിനിമ സംസ്ഥാനത്തെ എല്ലാ നിവാസികളും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിലൂടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയുമെങ്കിലും ഏതെങ്കിലും തെറ്റിദ്ധാരണകളുടെ ഇരകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. അതേസമയം ദി കേരള സ്റ്റോറി സിനിമ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കാണുകയും പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തു. വിവാദ സിനിമയായ ദി കേരള സ്റ്റോറി നിരോധിക്കേണ്ട ആവശ്യമില്ലെന്നും കുടുംബത്തോടൊപ്പം ഇരുന്നാണ് സിനിമ കണ്ടതെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ഇതൊരു സമുദായത്തിനെതിരെയുള്ള സിനിമയല്ല, തീവ്രവാദത്തിനെതിരെയുള്ള ചിത്രമാണെന്നും ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. കുടുംബത്തോടൊപ്പം കാണാൻ കഴിയുന്ന ചിത്രമാണിതെന്നും നിങ്ങളുടെ മകളോടൊപ്പം ഇരുന്ന് ഈ സിനിമ കാണണമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. മാത്രമല്ല, തങ്ങളുടെ മക്കളുടെ സുഹൃത്തുക്കളെ മാതാപിതാക്കൾ സദാ നിരീക്ഷിക്കണമെന്നും നിഷ്കളങ്കരായ പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തുന്ന ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരുന്ന ചിത്രമാണ് ദി കേരള സ്റ്റോറി എന്നും ഹിമന്ത ബിശ്വ ശർമ്മ തുറന്നടിച്ചു. നിരോധിക്കുന്നതിന് മുൻപ് ചിത്രം ഒരു തവണയെങ്കിലും കാണാൻ പശ്ചിമ ബംഗാൾ സർക്കാർ ശ്രമിക്കണമെന്ന് സിനിമ നിരോധിച്ച മുഖ്യമന്ത്രി മമത ബാനർജിയോട് ഹിമന്ത ബിശ്വ ശർമ്മ വെല്ലുവിളിക്കുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.